السلام عليكم ورحمة الله وبركاته. جان كلاسيلة دروس الإسلام رندام باغتيلة آرامات تبادم نور الله الله ويند برجاشب أريبنا كوريشانا مل باريا موجودة أريو بديكونا برا بتي أريو بديبيكونا برا بتي أريو بديشالولنا أتام بديبيكونا بركولنا أتانغال أريو بديكونا برا كتيم بارنجي نارن نالي أستاذ مارا بانديجن مارا كتيم بارنجي نارن لندن داوا غنا لغارينغلا كيانة إي بارتيلودا نامل بديكام موجودة إن شاء الله نامك بارم وايكام. അഞ്ഞൂറ് ദിർഹമോ? ഉസ്താദ് അത്ഭുതപ്പെട്ടു. കാര്യമറിയാതെ അദ്ദേഹം ഇമാം അബൂഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തേക്ക് നോക്കി, മകൻ ഹമ്മാദിനെ ഫാത്തിഹ പഠിപ്പിച്ചതിൻ്റെ പേരിൽ മഹാനായ അബൂഹനീഫ റളിയല്ലാഹു അൻഹു 500 ദിർഹം പാരിതോഷികമായി നൽകിയപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഇമാം അബൂഹനീഫ റളിയല്ലാഹു അൻഹു ഉസ്താദിനോട് പറഞ്ഞു, എൻ്റെ കൈവശം ഇപ്പോൾ ഇതേ ഉള്ളൂ, കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ അധികം തരുമായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം അബൂഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാകുന്ന ഹമ്മാദ്, ആ ഹമ്മാദിന് എന്ത് ചെയ്തു? ഉസ്താദ് ഫാത്തിഹ പഠിപ്പിച്ചു. ആ ഫാത്തിഹ പഠിപ്പിച്ചപ്പോൾ ഉസ്താദിന് 500 ദിർഹം എന്ത് ചെയ്തു? കൊടുത്തു. 500 ദിർഹം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് തൻ്റെ ഹമ്മാദിൻ്റെ മകനാകുന്ന ഹമ്മാദിനെ ഫാത്തിഹ പഠിപ്പിച്ച് തൻ്റെ ഉസ്താദിന് എന്ത് ചെയ്തു? 500 ദിർഹം നൽകി. അപ്പോഴാണ് ഉസ്താദ് ചോദിച്ചത്, 500 ദിർഹമോ എന്ന്. അപ്പം എന്താ മഹാനവരുകൾ പറഞ്ഞത്? എൻ്റെ കൈവശം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, കൂടുതൽ ഉണ്ടായിരുന്നുവെങ്കിൽ അധികം തരുമായിരുന്നു. കാരണം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്താകുന്ന ഫാത്തിഹ സൂറത്ത്, അതാണ് ആരെ പഠിപ്പിച്ചിട്ടുള്ളത്? തൻ്റെ മകനാകുന്ന ഹമ്മാദിനെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂഹനീഫ റളിയല്ലാഹു അൻഹു തൻ്റെ മകനെ ഫാത്തിഹ പഠിപ്പിച്ച ഉസ്താദിന് എത്ര രൂപ കൊടുത്തത്? 500 ദിർഹം നൽകുന്നത്. ഇനി അറിവ് അള്ളാഹു തആലയുടെ പ്രകാശമാണ്. അറിവ് അള്ളാഹു തആലയുടെ പ്രകാശമാണ്. അറിവ് പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും വലിയ മഹത്വമുണ്ട്. അറിവ് പഠിക്കുന്നവർക്ക് മഹത്വമുണ്ട്, പഠിപ്പിക്കുന്നവർക്കും മഹത്വമുണ്ട്. അറിവ് തേടി പുറപ്പെടുന്നവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു തആല എളുപ്പമാക്കി കൊടുക്കും. പണ്ഡിതന് വേണ്ടി ആകാശഭൂമികളിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടും. എന്താ പറഞ്ഞത്? അറിവ് അള്ളാഹു തആലയുടെ പ്രകാശമാണ്. അറിവ് പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും എന്തുണ്ട്? വലിയ മഹത്വമുണ്ട്. അറിവ് തേടി പുറപ്പെടുന്നവർക്ക് എവിടേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും? അറിവ് തേടി പുറപ്പെടുന്നവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു തആല എളുപ്പമാക്കി കൊടുക്കും. പണ്ഡിതന് വേണ്ടി ആകാശഭൂമികളിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടും. പണ്ഡിതന്മാർക്ക് വേണ്ടി, അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി ആരെല്ലാം ദുആ ചെയ്യും, ആരെല്ലാം പൊറുക്കലിനെ തേടും? പിന്നെ ആകാശഭൂമികളിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടും. ഈ മഹത്വം ലഭിക്കാൻ അദബുകൾ പാലിക്കണം. വിദ്യാർത്ഥികളാണെങ്കിലും അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകണമെങ്കിലും പണ്ഡിതന്മാർക്ക് ആകാശഭൂമികളിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടണമെങ്കിലും അതിനെന്ത് പാലിക്കണം? അദബുകൾ പാലിക്കണം. തെറ്റ് ചെയ്യുന്നവർക്ക് അള്ളാഹു തആലയുടെ നൂറ് ലഭിക്കുകയില്ല. തെറ്റ് ചെയ്യുന്നവർക്ക് അള്ളാഹു തആലയുടെ എന്ത് ലഭിക്കുകയില്ല? നൂറ് ലഭിക്കുകയില്ല. കൃഷിയിറക്കുന്നതിന് മുമ്പ് കർഷകൻ ഭൂമി ശരിപ്പെടുത്തുന്നത് പോലെ അറിവ് പഠിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി മനസ്സ് ശുദ്ധമാക്കണം. കൃഷിയിറക്കുന്നതിന് മുമ്പ് കർഷകൻ ഭൂമി ശരിപ്പെടുത്തുന്നത് പോലെ അറിവ് പഠിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി എന്ത് ചെയ്യണം? അവൻ്റെ മനസ്സ് ശുദ്ധമാക്കണം. ഒരു കർഷകൻ ഭൂമിയിലേക്ക് കൃഷി ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് ആ ഭൂമിയിൽ എന്തെല്ലാം പരിപാലനങ്ങൾ ചെയ്യുന്നുണ്ടോ അതുപോലെ അറിവ് പഠിക്കുന്നവരെന്ത് ചെയ്യണം? ഒരു വിദ്യാർത്ഥി അവൻ്റെ മനസ്സിനെ ശുദ്ധമാക്കണം. തുടർന്ന് അദബുകൾ പാലിച്ചുകൊണ്ട് അറിവ് നേടണം. അദബുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം അറിവ് നേടേണ്ടത്. അള്ളാഹു തആലയുടെ തൃപ്തി മാത്രമേ ആഗ്രഹിക്കാവൂ. പഠനം കൊണ്ട് എന്ത് മാത്രമേ ആഗ്രഹിക്കാവൂ? അള്ളാഹുവിൻ്റെ തൃപ്തി. അല്ലെങ്കിൽ ക്ലാസ്സിൽ 1st സ്ഥാനം കിട്ടണം, അല്ലെങ്കിൽ 4 ആളുടെ മുമ്പിൽ ഞാൻ വലിയ പഠിത്തക്കാരനാണെന്ന് എല്ലാവരും പറയണം. അങ്ങനെ മൈനാവാൻ വേണ്ടിയിട്ട് അഹങ്കാരത്തോടു കൂടി ആകരുത്. എന്ത് പഠിക്കേണ്ടത്? ഇൽമു പഠിക്കേണ്ടത് എന്തിനു വേണ്ടി മാത്രമായിരിക്കണം? അള്ളാഹു തആലയുടെ തൃപ്തി മാത്രം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കണം പഠനം നടത്തേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, من تعلم علما ينتفع به في الآخرة يريد به عرضا من الدنيا لم يريح رائحة الجنة. പരലോകത്ത് ഉപകാരം ലഭിക്കേണ്ട അറിവ് ദുനിയാവിലെ നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കുന്നവൻ സ്വർഗത്തിൻ്റെ പഠിക്കുന്നവന് സ്വർഗത്തിൻ്റെ പരിമളം ലഭിക്കുകയില്ല.
പരലോകത്ത് ഉപകാരം ലഭിക്കേണ്ട അറിവ്, നാളെ മരിച്ചു കഴിഞ്ഞ് ആഖിറത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഉപകാരം ലഭിക്കേണ്ട അറിവ്, ആ അറിവ് ദുന്യാവിലെ നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് ജനങ്ങളുടെയിൽ വലിയ സ്ഥാനം കിട്ടാൻ വേണ്ടി, പരീക്ഷകളിൽ നല്ല ഉന്നത മാർക്ക് ലഭിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ജനങ്ങൾ നിന്നെക്കുറിച്ച് പുകഴ്ത്തി പറയാൻ വേണ്ടി, ഇങ്ങനെയുള്ള ദുന്യവിയായ നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കുന്നവന് സ്വർഗത്തിൻ്റെ പരിമളം ലഭിക്കുകയില്ല. സ്വർഗത്തിൻ്റെ ആ പരിമളം പോലും, അതിൻ്റെ ആ സുഗന്ധം പോലും ആസ്വദിക്കാനുള്ള കഴിവ് അവനുണ്ടാവുകയില്ല. പഠനം തുടങ്ങുമ്പോൾ ബിസ്മി, ഹംദ്, സ്വലാത്ത് എന്നിവ ചൊല്ലണം. പഠനം തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ എന്നൊക്കെ ഇങ്ങനെ ചൊല്ലണം. അപ്പോൾ ബിസ്മി വന്നു, ഹംദ് വന്നു, സ്വലാത്ത് വന്നു. മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ദുആ ചെയ്യണം. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം, അതേപോലെ ഉസ്താദുമാർക്ക് വേണ്ടി എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. പഠിച്ചതനുസരിച്ച് ജീവിക്കണം. എന്താണോ നമ്മൾ പഠിച്ചത് അതനുസരിച്ച് ജീവിക്കണം. നിസ്കാരത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, നിസ്കരിക്കണം. നോമ്പിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, നോമ്പ് നോൽക്കണം. മറ്റ് സുന്നത്തായ ധാരാളം കർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മളെന്ത് ചെയ്യണം? ജീവിതത്തിൽ കൊണ്ടുവരണം. അതാണ് പഠിച്ചതനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്നത്. എന്നാലേ അത് ഉപകാരപ്പെടുകയുള്ളൂ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചാലേ നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ ഉപകാരപ്പെടുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമി ലാ യൻഫഉ. അല്ലാഹുവേ, ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവൽ ചോദിക്കുക എന്തിനെക്കുറിച്ച്? അല്ലാഹുവേ, ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അപ്പോൾ പഠിച്ചതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പ്രവർത്തിച്ചു കൊള്ളണം. മനുഷ്യൻ നേടുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും മഹത്തായത് അറിവാണ്. ഒരു മനുഷ്യൻ നേടുന്ന സമ്പാദ്യങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായത് ഏതാണ്? അറിവാണ്. മരണം വരെ അറിവ് പഠിച്ചുകൊണ്ടിരിക്കണം. മരിക്കുന്നത് വരെ അറിവുകൾ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചുകൊണ്ടേയിരിക്കണം. മതപരവും ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഐഹികമായ അറിവുകൾ നിരന്തരം കരസ്ഥമാക്കണം. മതപരമായ അറിവുകൾ നിരന്തരം നമ്മൾ എന്ത് ചെയ്യണം? കരസ്ഥമാക്കണം. മരിക്കുന്നവരെ നമ്മൾ പഠനത്തിലാവണമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഐഹികമായ അറിവുകളും നിരന്തരം എന്ത് ചെയ്യണം? കരസ്ഥമാക്കണം. ഈ ഭൗതിക ലോകത്ത്, ഈ ദുന്യാവിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് അറിവ് വേണം. എങ്കിലേ നമുക്ക് ഓരോ ഭാഗങ്ങളിൽ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ, ജോലികളിലേക്കൊക്കെ കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭൗതികമായ ജീവിതത്തിന് വേണ്ടി, ഈ ദുന്യാവിലുള്ള ജീവിതത്തിന് വേണ്ടിയും അതിന് വേണ്ട അറിവുകളൊക്കെ നാം എന്ത് ചെയ്യണം? കരസ്ഥമാക്കണം. കളികളിലും വിനോദങ്ങളിലുമായി സമയം പാഴാക്കരുത്. ചെറുപ്പകാലത്ത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. ചെറുപ്പകാലത്ത് എന്ത് ചെയ്യണം? കൂടുതൽ ശ്രദ്ധ ചൊലുത്തണം. എന്തിലെ? പഠനത്തിൽ. എന്താ കാരണം? ചെറുപ്പകാലത്ത് പഠിക്കുന്നത് കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ്. ചെറുപ്പകാലത്തുള്ള പഠനം അത് കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ്. കല്ലിൽ കൊത്തിവെച്ചാൽ അത് മാഞ്ഞു പോകുമോ? ഇല്ല. നേരെ മറിച്ച് വെള്ളത്തിൽ എഴുതിയാലോ അത് മാഞ്ഞു, നമ്മളെ എഴുതിനോട് കൂടെ അത് മാഞ്ഞു പോയിട്ടുണ്ടാകും. അപ്പോൾ ചെറുപ്പകാലത്ത് പഠിച്ചു കഴിഞ്ഞാൽ കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെ അവിടെ എന്ത് ചെയ്യും? ഹൃദയത്തിൽ അത് പതിയും. അതുകൊണ്ട് ആ ചെറുപ്പകാലത്ത് കൂടുതൽ ശ്രദ്ധ പഠനത്തിൽ വേണമെന്ന് പറഞ്ഞത്. ഇൽമ് ഉപകാരപ്പെടാൻ ഉസ്താദുമാരെയും ഉലമാക്കളെയും ബഹുമാനിക്കണം. പ്രധാനപ്പെട്ട കാര്യം, ഇൽമു ഉപകാരപ്പെടാൻ ഉസ്താദുമാരെയും ഉലമാക്കളെയും പണ്ഡിതന്മാരെയും എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വെച്ച് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പതുക്കെ മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. എന്താ പറഞ്ഞത്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഉസ്താദാകുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വെച്ച് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ആരാ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു? നമ്മുടെ മദ്ഹബിൻ്റെ, ഷാഫിഈ മദ്ഹബിൻ്റെ ഇമാമാകുന്ന ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഉസ്താദിൻ്റെ അരികിൽ വെച്ചുകൊണ്ട് വളരെ ശബ്ദം താഴ്ത്തിയിട്ട് വളരെ പതുക്കെ മാത്രമേ ബഹുമാനപ്പെട്ടവർ സംസാരിച്ചിരുന്നുള്ളൂ. വളരെ സൂക്ഷിച്ച് പുസ്തകത്തിൻ്റെ താളുകൾ മറിക്കാറുണ്ടായിരുന്നുള്ളൂ. പുസ്തകത്തിൻ്റെ പേജുകൾ മറിക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ചിട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ ബഹുമാനപ്പെട്ടവർ മറിച്ചിരുന്നുള്ളൂ. എന്തേ കാരണം? താളുകൾ മറിക്കുന്ന ശബ്ദം കൊണ്ട് ഉസ്താദിന് ശല്യമുണ്ടാകുന്നത് അതുപകാടാണെന്ന് മനസ്സിലാക്കിയാണ് മഹാൻ അങ്ങനെ ചെയ്തത്. തൻ്റെ ഉസ്താദിൻ്റെ അരികിൽ നിന്നുകൊണ്ട്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ സംസാരിച്ചാൽ അത് ഉസ്താദിന് ബുദ്ധിമുട്ടാകുമോ അതുപകേടാകുമോ എന്ന് പേടിച്ചിട്ടാണ് ബഹുമാനപ്പെട്ടവർ പതുക്കെ സംസാരിച്ചത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവർ തൻ്റെ കിതാബിൻ്റെ പുസ്തകങ്ങളുടെ പേജ് വളരെ ശ്രദ്ധിച്ചിട്ട് ആ പേജ് മറിക്കുന്ന സമയത്ത് അതിൻ്റെ ശബ്ദം പോലും ഉസ്താദിന് പ്രയാസമാകുമോ
എന്ന് ബഹുമാനപ്പെട്ട ശല്യമാകുമോ അത് ഉസ്താദിന് ബുദ്ധിമുട്ടാകുമോ അഥവാ കേടാകുമോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ബഹുമാനപ്പെട്ടവർ അങ്ങനെ ചെയ്തിരുന്നത്. നമ്മളൊക്കെ അവസ്ഥ എന്താ ഉസ്താദുമാരോടുള്ള ഒക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക. ഇമാം ഷാഫി റളിയല്ലാഹുവിനോട് ഉസ്താദാകുന്ന മാലിക് ഇമാമിന് എത്രത്തോളമാണ് അവിടെ നിന്ന് അദബോടുകൂടെ അദബോടുകൂടെ പഠനം നടത്തിയത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ഒരു രീതിയാണോ നമ്മുടെ ജീവിതത്തിലും നാം ചെയ്യുന്നത്, നാം സ്വീകരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം. ഉസ്താദുമാരോടുള്ള പെരുമാറ്റം, പണ്ഡിതന്മാരോടുള്ള പെരുമാറ്റം ഏത് രീതിയിലാണ് എന്ന് നമ്മളെന്ത് ചെയ്യണം, മനസ്സിലാക്കണം. കയറത്ത് സംസാരിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞതനുസരിച്ച് ക്ലാസ്സിൽ നീങ്ങണം. ഞാൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ചായിരിക്കണം ക്ലാസ് നീങ്ങേണ്ടത്, ക്ലാസ്സിലുള്ള പഠനം. അങ്ങനത്തെ രീതിയിലുള്ള ഒരു ചിന്തകളും ഒരു സ്വഭാവങ്ങളും നമ്മളിൽ ഉണ്ടാകരുത്. അള്ളാഹുവിൻ്റെ വജഹ് മാത്രം, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കണം നാം പഠനം നടത്തേണ്ടത്. ഇനി ഉലമാക്കളെ കുറ്റം പറയരുത്, അവരെ ഗീബത്ത് പറയരുത്, അത് സർവനാശത്തിന് കാരണമാകും. ഉലമാക്കളെ പണ്ഡിതന്മാരെന്ത് ചെയ്യരുത്, ഉസ്താദുമാരെ കുറ്റം പറയാൻ പോകണ്ട, അവരെ ഗീബത്ത് പറയരുത്, സർവനാശത്തിനും കാരണമാകരുത്. അവരുടെ ഗീബത്തൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ അത് സർവനാശം നാശത്തിന് കാരണമാകും. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ തഗ്തബൻ അഹദ ഫളൻ അനിൽ ഉലമ ولو بسخو اللي ما في لحمهم ضعفوا إن الضعاف متى ما كنت تأكله ولو بجغل جرى في نفسي في نفسك التلفو ني آريم غيبت بريدي ني آريم غيبت بريدي പണ്ഡിതന്മാരെ مار ഒരിക്കലും غيبت بريدي പണ്ഡിതന്മാരെ ഒരിക്കലും നീ എന്ത് ചെയ്യരുത്, ഗീബത്ത് പറയരുത്. മറന്നു പോലും അങ്ങനെ വരരുത്. മറന്നുകൊണ്ടാണെങ്കിലും നീ പണ്ഡിതന്മാരെ ഗീബത്ത് പറയരുത്. ഉസ്താദുമാരെ നീ ഗീബത്ത് പറയരുത്. അവർക്ക് ഇഷ്ടമില്ലാത്ത നീ എന്ത് ചെയ്യരുത്, പറയരുത്. അതാണ് ഈ ഗീബത്ത് പറയരുത് എന്ന് പറഞ്ഞാൽ. അവരുടെ മാംസത്തിൽ വിഷമുണ്ട്. എന്തേ കാരണം? പണ്ഡിതന്മാരുടെ ഉസ്താദുമാരുടെ മാംസത്തിൽ എന്തുണ്ട്? വിഷമുണ്ട്. മറന്ന് വിഷം കഴിച്ചാലും ശരീരത്തിന് നാശം സംഭവിക്കും. മറന്നുകൊണ്ടാണെങ്കിലും, മനഃപൂർവ്വമാണെങ്കിലും, അറിയാതെയാണെങ്കിലും വിഷം കഴിച്ചാൽ ഒരാളുടെ ശരീരത്തിന് അത് നാശം സംഭവിക്കുകയില്ലേ? അതേ രൂപത്തിൽ പണ്ഡിതന്മാരുടെ ഗീബത്ത് പറഞ്ഞാൽ, അവരെ കുറ്റം പറഞ്ഞാൽ, അത് മറന്നുകൊണ്ടാണെങ്കിലും ശരി, മനഃപൂർവ്വമാണെങ്കിലും ശരി, അറിയാതെയാണെങ്കിലും ശരി, അവൻ്റെ ശരീരത്തിന് അത് നാശമുണ്ടാക്കും, അവൻ്റെ ജീവിതത്തിന് അത് നാശമുണ്ടാക്കും. അപ്പോൾ പണ്ഡിതന്മാരെയും ഉസ്താദുമാരെയും ഒരിക്കലും എന്ത് ചെയ്യാൻ പോകണ്ട. സംഘടന തിരിഞ്ഞിട്ടാണെങ്കിലും ശരി, രാഷ്ട്രീയം തിരിഞ്ഞിട്ടാണെങ്കിലും ശരി, ഏത് രീതിയിലാണെങ്കിലും ശരി, നിങ്ങളെന്ത് ചെയ്യണ്ട, പണ്ഡിതന്മാരെ ഉസ്താദുമാരെ കുറ്റം പറയാൻ പോകണ്ട. അള്ളാഹുവേ ഉപകാരമായ അറിവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമീൻ. അള്ളാഹുവേ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. അമീൻ. അൽഉലമാഉ വറസത്തുൽ അംബിയാ. നബിമാരുടെ അനന്തരവകാശികളാണ് പണ്ഡിതന്മാർ. നബിമാരുടെ അനന്തരവകാശികളാണ് പണ്ഡിതന്മാർ. ഇൻഷാ അല്ലാ, ഇന്ന് നമുക്ക് തദരീബാത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ നഖ്റഹു നഫം വായിച്ച് മനസ്സിലാക്കാനുള്ളത്, ദിറഹം ഒരു വെള്ളി നാണയം, സറാ എന്ന സാരി എന്ന കൃഷിക്കാരൻ, സഹു എന്ന മറവി, നൂറുല്ലാഹി തആല അള്ളാഹു തആലയുടെ പ്രകാശം. ഇൻഷാല്ലാ ബാക്കിയുള്ള വാക്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. രണ്ടാമത്തെ നുൻഷി ഉൽ ജുമല, ചില പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് എഴുതണം നമുക്ക്. പാരിതോഷികം, ഉത്തരം പറഞ്ഞതിന് ഉസ്താദ് വിദ്യാർത്ഥിക്ക് പാരിതോഷികം നൽകി. മഹത്വം, ഖുർആനിൻ്റെ മഹത്വം വളരെ വലുതാണ്. അടുത്ത ലഭിക്കുകയില്ല, അവിശ്വാസികൾക്ക് സ്വർഗം ലഭിക്കുകയില്ല. ഏറ്റവും വലിയ അമൽ അറിവ് നേടലാണ്. ഇനി നംല ഉൽ ഫറാഖ് വിട്ടഭാഗം പൂരിപ്പിക്കാനാണ് ഒന്ന്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മകൻ ഹമ്മാദിൻ്റെ ഉസ്താദിന് ഡയാഷ് ദിർഹം പാരിതോഷികം നൽകി, 500 ദിർഹം പാരിതോഷികം നൽകി. രണ്ട്, അറിവ് അള്ളാഹു തആലയുടെ പ്രകാശമാണ്. മൂന്ന്, അറിവ് തേടി പുറപ്പെടുന്നവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കും. നാല്, പണ്ഡിതന് വേണ്ടി ആകാശഭൂമികളിലുള്ളവരെല്ലാം പൊറുക്കലിനെ തേടും. അഞ്ച്, തെറ്റ് ചെയ്യുന്നവർക്ക് അള്ളാഹു തആലയുടെ പ്രകാശം ലഭിക്കുകയില്ല. ആറ്, അറിവ് പഠിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥി മനസ്സ് ശുദ്ധമാക്കണം. ഇൻഷാല്ലാ ഇനി നജീബ് ഉത്തരം എഴുതാനുള്ളതാണ്. ഒന്ന്, അറിവ് നേടുന്നത് കൊണ്ട് എന്താണ് ആഗ്രഹിക്കേണ്ടത്? ആൻസർ, അള്ളാഹു തആലയുടെ തൃപ്തി മാത്രമേ ആഗ്രഹിക്കാവൂ. രണ്ട്, ദുന്യാവിലെ നേട്ടം ആഗ്രഹിച്ച് അറിവ് പഠിക്കുന്നവന് ലഭിക്കുകയില്ല. എന്ത്? ആൻസർ, സ്വർഗത്തിൻ്റെ പരിമളൽ ലഭിക്കുകയില്ല. മൂന്ന്, പഠനം തുടങ്ങുമ്പോൾ എന്തു ചൊല്ലണം? ആൻസർ, ബിസ്മി ഹംദ് സ്വലാത്ത് എന്നിവ ചൊല്ലണം. നാല്, പഠനം തുടങ്ങുമ്പോൾ ആർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം? ആൻസർ, മാതാപിതാക്കൾക്കും
ഉസ്താദുമാർക്കും ദുആ ചെയ്യണം. അഞ്ച്, അറിവ് പഠിക്കണം. ഏത് വരെ? ആൻസർ, മരണം വരെ അറിവ് പഠിക്കണം. ആറ്, ചെറുപ്പകാലത്ത് പഠിക്കുന്നത് ഏതുപോലെയാണ്? ആൻസർ, കല്ലിൽ കൊത്തി വെക്കുന്നത് പോലെയാണ്. ഏഴ്, ഉസ്താദിനോടുള്ള ബഹുമാനത്തിന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലെ ഒരു ഉദാഹരണം എഴുതുക. ആൻസർ, ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വെച്ച് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പതുക്കെ മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. വളരെ സൂക്ഷിച്ച് പുസ്തകത്തിൻ്റെ താളുകൾ മറിക്കാറുണ്ടായിരുന്നുള്ളൂ. ശബ്ദം കൊണ്ട് ഉസ്താദിനെ ശല്യമുണ്ടാക്കുന്നത് അദബ് കേടാണെന്ന് മനസ്സിലാക്കിയാണ് മഹാൻ ഇങ്ങനെ ചെയ്തത്. എട്ടാമത്തത്, ഉലമാക്കളെ കുറ്റം പറയരുത്. കാരണം എന്താണ്? അത് സർവനാശത്തിന് കാരണമാകും. ആൻസർ എന്താണ്? സർവനാശത്തിന് കാരണമാകും. ഇനി തഖ്സീസ്. അഞ്ചാമത്തത്, ഇൽമിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. രണ്ടാമത്തത്, പണ്ഡിതന്മാരെ ആദരിക്കൽ എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. മൂന്നാമത്തെ, നിങ്ങളുടെ നാട്ടിലും പരിസരത്തും മരണപ്പെട്ട ഉലമാക്കളുടെ ഏതാനും പേരുകൾ പട്ടിക തയ്യാറാക്കുക. അപ്പം മൂന്നാമത്തെ, നമ്മുടെ നാട് ഓരോ വിദ്യാർത്ഥികളുടെയും നാടുമായി ബന്ധപ്പെട്ട് പട്ടിക തയ്യാറാക്കാനുള്ളതാണ്. അത് ഓരോരുത്തരും ചെയ്യുക. ഒന്നാമത്തെയും രണ്ടാമത്തെയും തഖ്സീസ് ഇൻഷാല്ലാഹ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പറഞ്ഞത് എന്താ? ഒരു പ്രസംഗം തയ്യാറാക്കാനല്ലോ. അപ്പോൾ നോക്കാം നമുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ആദരണീയരായ ഉസ്താദുമാരെ, സഹപാഠി സുഹൃത്തുക്കളെ, അറിവിൻ്റെ മഹത്വം എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എഴുന്നേറ്റ് നിന്നത്. നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. മനുഷ്യർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മുഖ്യമായതാണ് അറിവ്. ആദ്യ മനുഷ്യൻ ആദൻ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ഉന്നതനാക്കിയത് അറിവ് നൽകിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോചിതത്തായ പരിശുദ്ധ ഖുർആൻ അറിവിൻ്റെ കലവറയാണ്. ഇഹലോകത്ത് വിജയം നേടാൻ അറിവ് ആവശ്യമാണ്. പരലോകത്ത് വിജയിക്കാനും അറിവ് വേണം. അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ അറിവ് വേണം. അറിവില്ലാതെ ഹലാലും ഹറാമും വേർതിരിച്ചറിയാൻ കഴിയില്ല. അതിനാൽ അറിവ് പഠിക്കൽ നിർബന്ധമാണ്. അറിവ് പഠിക്കുന്നവർക്ക് മലക്കുകൾ കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കും. അവർക്ക് വേണ്ടി ആകാശഭൂമികളിലുള്ള സകല ജീവികളും കടലിലുള്ള മത്സ്യങ്ങളും വരെ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. ഇരുലോകത്തും നിലക്കാത്ത അനുഗ്രഹങ്ങൾ ലഭിക്കും. കർമ്മങ്ങളിൽ ഒന്ന് അറിവ് സമ്പാദിക്കലാണ്. അറിവ് തേടി പുറപ്പെടുന്നവനെ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അദബുകൾ പാലിച്ചുകൊണ്ട് പഠിച്ചാൽ മാത്രമേ അറിവ് ഉപകാരമാവുകയുള്ളൂ. അറിവിൻ്റെ എല്ലാ അദബുകളും പാലിച്ച് പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇനി അടുത്ത് നമ്മൾ പണ്ടത് പണ്ഡിതന്മാരെ ആദരിക്കൽ എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പണ്ഡിതന്മാർ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. അതുകൊണ്ട് തന്നെ ആ പണ്ഡിതന്മാരെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും വേണം. അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുത്ത് വെച്ച് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പതുക്കെ മാത്രമേ സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. വളരെ സൂക്ഷിച്ചാണ് പുസ്തകത്തിൻ്റെ താളുകൾ മറിക്കാറുണ്ടായിരുന്നുള്ളത്. ഉസ്താദിനെ ശല്യം ആകുമോ എന്ന് പേടിച്ചിട്ടായിരുന്നു ഇമാം അവരുകൾ അങ്ങനെ ചെയ്തത്. ഇൻഷാല്ലാ ഇതോടെ പാഠത്തിലെ തദരീബാത്ത് ഇവിടെ അവസാനിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളം ഇൽമു സമ്പാദിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഉസ്താദുമാരെ ആദരിക്കുന്നവരുടെ കൂട്ടത്തിലും അവരെ ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിലും അള്ളാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ നൂറാകുന്ന ഇൽമ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.